ഉരുൾപൊട്ടൽ ഉണ്ടായ കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ നിന്ന് കിട്ടിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന സംശയം തുടരുകയാണ്. കിട്ടിയ മൃതദേഹം അലന്റേതല്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. അതിനിടെ പ്ലാപ്പള്ളിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വ്യക്തിയുടേതാണ് മൃതദേഹം എന്ന സംശയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. പ്ലാപ്പള്ളിയിൽ നിന്നും നാല് മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ അലൻ എന്ന കുട്ടിയുടെ മൃതദേഹത്തെ ചൊല്ലിയാണ് അവ്യക്തത നിലനിൽക്കുന്നത്. പ്രദേശത്തു നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ അലൻ്റേതല്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. അലൻ്റെ ബോഡി ആണെന്ന് കൊണ്ടാണ് ഞങ്ങൾ മെഡിക്കോളിന് വിട്ടത്. പക്ഷേ അത് അലൻ്റെ ബോഡി അല്ലെന്നാണ് അവിടെ നിന്ന് അറിയിപ്പ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പെങ്ങളുടെയും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കുറേ കാലതാമസം വന്നു. ഡി എൻ എ പരിശോധന നടത്തി വ്യക്തത വരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അലൻ്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് സന്തോഷം ഉരുളെടുത്തു പോയത്. ഇന്ന് അലൻ്റെ 14-ാമത്തെ ബർത്ത്ഡേ ആണ്. 14-ാമത്തെ ഞങ്ങൾ ബ്ലാക്ക് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അതും ബുക്ക് ചെയ്തിട്ടിരുന്നതാണ്. പോയി എല്ലാം വിട്ടിട്ട് അതിനിടെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മധ്യവയസ്കൻ്റേതാകാം മൃതദേഹാവശിഷ്ടങ്ങളെന്ന സംശയത്തിലാണ് നാട്ടുകാർ. ഇത് അറിയാത്ത ഒരാളാണ്, ആളുടെയാണ് ശരീരം കിട്ടിയിരിക്കുന്നത്. അത് കണക്കിൽപ്പെടാത്തതാണ്, അത് ഈ നാട്ടുകാരനല്ല. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പ്ലാപ്പള്ളിയിൽ ഇന്നും തിരച്ചിൽ നടത്തി. വെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞതോടെ സങ്കടക്കാഴ്ചകൾ മാത്രമാണ് കൂട്ടിക്കൽ മേഖലയിലെങ്ങും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.